വിശദമായ വാർത്തയിലേക്ക്. സോളാർ പീഡനത്തിലെ പരാതിക്കാരി ജയിലിൽ വെച്ചെഴുതിയ കത്തിനെ കുറിച്ച് വി എസ് അച്യുതാനന്ദനുമായും പിണറായി വിജയനുമായും ചർച്ച നടത്തിയിരുന്നുവെന്ന് വിവാദ ദല്ലാൽ നന്ദകുമാർ. സോളാർ കേസിലെ പരാതിക്കാരി എഴുതിയ കത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് വി എസ് അച്യുതാനന്ദനാണ്. മുഖ്യമന്ത്രിയായ ശേഷം പിണറായി വിജയനെ നേരിൽ കണ്ടിട്ടില്ല. കേരള ഹൌസിലെ മുറിയിൽ നിന്ന് പിണറായി ഇറക്കിവിട്ടെന്ന ആരോപണവും നന്ദകുമാർ നിഷേധിച്ചു. രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർക്ക് ഈ കേസ് കലാപത്തിലെത്തണമെന്ന് അവരാഗ്രഹിച്ചിരുന്നു. അവർ വ്യക്തമായി ആഗ്രഹിച്ചിരുന്നു. രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ കോൺഗ്രസിനകത്ത് ഉള്ള രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ ഒരു കലാപമാണിത്. അത് എൽ ഡി എഫ് മുതലാക്കി. അതിലെന്താ തെറ്റ്? പിന്നെ ഞാൻ ഇതിനകത്ത് ഭാഗവാക്കാക്കിയത് ഞാൻ സ്വന്തം നിലയ്ക്കൊന്നുമല്ല. ഞാൻ വി എസ് അച്യുതാനന്ദന് ഈ കത്ത് കാണിച്ച് അദ്ദേഹം മാറി മാറി ഇത് വായിച്ചു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഈ കത്ത് അന്നത്തെ മുഖ്യധാര ചാനലിന് കൊടുത്തു. ആ ചാനൽ അത് പരിശോധിച്ചു, എയർ ചെയ്തു. അതിനെ തുടർന്നാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായത്. അല്ലാണ്ട് അതാ ഞാൻ പറഞ്ഞ അദ്ദേഹം പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എ കെ ഐ സെൻ്ററിലെ ഫ്ളാറ്റിൽ വെച്ചാണ്, ഞാൻ എ കെ ഐ സെൻ്ററിൻ്റെ മുൻവശത്തുള്ള ഫ്ളാറ്റിലെ മൂന്നാമത്തെ ഫ്ലോറാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അന്ന് മുഖ്യമന്ത്രിയല്ല അദ്ദേഹം, അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണെന്ന്. സോളാർ വിവാദം വഴി ഇടതുമുന്നണി നേട്ടമുണ്ടാക്കിയെന്നും നന്ദകുമാർ ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ദല്ലാൽ നന്ദകുമാർ. യു ഡി എഫിലെ രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർക്ക് കത്ത് പുറത്തുവിടാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർക്ക് ഈ കേസ് കലാപത്തിലെത്തണമെന്ന് അവരാഗ്രഹിച്ചിരുന്നു. അവർ വ്യക്തമായി ആഗ്രഹിച്ചിരുന്നു. രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ കോൺഗ്രസിനകത്ത് ഉള്ള രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ ഒരു കലാപമാണിത്. അത് എൽ ഡി എഫ് മുതലാക്കി. അതിലെന്താ തെറ്റ്? പിന്നെ ഞാൻ ഇതിനകത്ത് ഭാഗവാക്കാക്കിയത് ഞാൻ സ്വന്തം നിലയ്ക്കൊന്നുമല്ല. ഞാൻ വി എസ് അച്യുതാനന്ദന് ഈ കത്ത് കാണിച്ച് അദ്ദേഹം മാറി മാറി ഇത് വായിച്ചു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഈ കത്ത് അന്നത്തെ മുഖ്യധാര ചാനലിന് കൊടുത്തു. ആ ചാനൽ അത് പരിശോധിച്ചു, എയർ ചെയ്തു. അതിനെ തുടർന്നാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായത്. അല്ലാണ്ട് അതാ ഞാൻ പറഞ്ഞ അദ്ദേഹം പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ എ കെ ഐ സെന്ററിലെ ഫ്ളാറ്റിൽ വെച്ചാണ്, ഞാൻ എ കെ ഐ സെന്ററിന്റെ മുൻവശത്തുള്ള ഫ്ളാറ്റിലെ മൂന്നാമത്തെ ഫ്ലോറാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അന്ന് മുഖ്യമന്ത്രിയല്ല അദ്ദേഹം, അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണെന്ന്. പാർട്ടിയുടെ അല്ലല്ലല്ല വി എസ് ഒന്നും ഇടപെട്ടിട്ടില്ല. സോളാർ ലൈംഗിക പീഡനത്തിലെ പരാതിക്കാരിയെ ശരണ്യ മനോജ് വിറ്റ് കാശാക്കിയെന്ന് ദലാൽ നന്ദകുമാർ. ഒരു ഡസൻ കത്തുകൾ ശരണ്യ മനോജ് തനിക്ക് തന്നു. കത്തിന്മേൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല. സാമ്പത്തിക സഹായമാണ് 1.5 ലക്ഷം രൂപ പരാതിക്കാരിക്ക് നൽകിയത്. തമ്പാനൂർ രവിയും ബെന്നി ബേനാനും ചേർന്ന് അവരെ പണം നൽകാതെ പറ്റിച്ചുവെന്നും ദലാൽ ആരോപിക്കുന്നു. ശരണ്യ മനോജ് ഈ വിക്ടിമിനെ വിറ്റ് കാശുണ്ടാക്കുന്നു. കാരണം ഈ കത്തെൻ്റെ കയ്യിൽ കൊണ്ടുവന്നത് ശരണ്യ മനോജാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മേടിച്ചത്. എൻ്റെ കയ്യിൽ ഈ കത്തും ഈ കത്തും ഇതെല്ലാം സരിത എഴുതിയെന്ന് പറഞ്ഞ തുണ്ടുകളെല്ലാം കൂടി ചേർത്ത് എൻ്റെ കയ്യിൽ തരുന്നത് ശരണ്യ മനോജാണ്. അപ്പോൾ ശരണ്യ മനോജിന് ഇതിനകത്ത് സാമ്പത്തിക താല്പര്യങ്ങളുണ്ടായ വെറും തെറ്റായ ആരോപണം. അങ്ങനെ ഒരു ആരോപണം വെറുതെ പുകമറ സൃഷ്ടിക്കാൻ ശരണ്യ മനോജ് മെനക്കെട്ടുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടില്ല. പരാതിക്കാരി എന്നോട് പറഞ്ഞ വിവരമാണ് ബെന്നി ബേനാനും തമ്പാനൂർ രവിയും എൻ്റെ മദറിൻ്റെ ട്രീറ്റ്മെൻറ്റ് 50,000 രൂപ തരാമെന്ന് പറഞ്ഞ കളിപ്പിച്ചു. ആകെയൊന്നും എനിക്കറിയില്ല. സോളാർ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ 25 പേജുള്ള കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടെന്ന് ദലാൽ നന്ദകുമാർ. ഉമ്മൻചാണ്ടി തനിക്കെതിരെ 2 തവണ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതിനാലാണ് കത്ത് പുറത്തുവിട്ടതെന്നും നന്ദകുമാർ പറഞ്ഞു. കത്ത് പുറത്തുവിടണമെന്ന് തോന്നിയത് കാരണം ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഞാൻ ജോഷിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കത്തിന് ഒരു സരിത വിക്ടിം എഴുതിയ ഒരു കത്തുണ്ടെന്നുള്ളത് എന്നും നിൽക്കണമല്ലോ. ആ കത്തിൻ്റെ 1-ാം പേജിൽ ഉമ്മൻചാണ്ടിയെ തന്നെയാണ് പരാമർശിക്കുന്നത്. ഇല്ല, ഒരെണ്ണത്തിൽ 25 പേജുള്ള കത്തിൽ. ദലാൽ നന്ദകുമാറിന്റെ ആരോപണം നിഷേധിച്ച് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണമെന്ന ചിന്ത പോലും തനിക്കുണ്ടായിരുന്നില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. അങ്ങനെ ഒരു തറവേല താൻ ചെയ്യില്ല, രമേശ് ചെന്നിത്തലയും ആഗ്രഹിക്കില്ലെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ തമാശ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ചിന്ന തമാശ എന്നുള്ളതല്ലാതെ
ഞാൻ അതിനകത്തൊന്നും ഒട്ടും ഗൗരവമായിട്ട് കാണുന്നില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ എന്താണെന്നുള്ള നാട്ടുകാർക്കും അറിയാം. ദലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് ശരണ്യ മനോജ്. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല, പരാതിക്കാരിയുടെ സാന്നിധ്യത്തിൽ കത്ത് കൈമാറിയത് താനാണ്. നന്ദകുമാറിന്റെ പക്കലുള്ള കത്തുകൾ എവിടെ നിന്ന് വന്നു എന്നറിയില്ല. പരാതിക്കാരിക്ക് 50 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞത് നന്ദകുമാറാണ്. നന്ദകുമാർ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ശരണ്യ മനോജ്. കത്ത് എറണാകുളത്ത് വെച്ച് വിനുകുമാർ, പിന്നെ സോളാറിലെ വിക്ടിമ ഞാൻ, നന്ദകുമാർ, അവർ പറഞ്ഞിട്ട്, വിക്ടിം പറഞ്ഞിട്ട് തന്നെയാണ് കത്ത് ഹാൻഡ് ഓവർ ചെയ്തത്. കാരണം ആ കത്ത് ഞാൻ വെച്ചോണ്ട് നടന്നിട്ട് എനിക്ക് അതിന്റെ തലവേദന ഉണ്ടാവേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അത് തിരിച്ചു കൊടുത്തു. അത് അവരെന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ KB ഗണേഷ് കുമാറും കൂട്ടരുമെന്ന് പരാതിക്കാരിയുടെ അഡ്വക്കേറ്റ് പെന്നി ബാലകൃഷ്ണൻ. പരാതിക്കാരി 6 മാസം KB ഗണേഷ് കുമാറിന്റെ സംരക്ഷണയിൽ താമസിച്ചു. ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരെഴുതി ചേർത്തത് ശരണ്യ മനോജും സഹായി പ്രദീപും ചേർന്നാണ്. വിഷയത്തിൽ ഇടപെട്ട വെള്ളാപ്പള്ളി നടേശൻ ചില പേരുകൾ ഒഴിവാക്കാനും ചിലത് കൂട്ടിച്ചേർക്കാനും ആവശ്യപ്പെട്ടുവെന്നും ഫെന്നി ആരോപിച്ചു. ഇതിന്റെ മെയിൻ സൂത്രധാരൻ, അതായത് ഇതിന്റെ ആദ്യമായിട്ട് എൻഡ് വരെ ഉള്ള സൂത്രധാരൻ എന്ന് പറഞ്ഞാല് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് പി ആയ പ്രദീപും ഈ ശരണ്യ മനോജുമാണ്. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. വെച്ചാൽ ഇത് ആർക്കും അറിയത്തില്ല. ഇത് ഞാൻ ആദ്യം പോലെ പറഞ്ഞ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് പണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അതെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചൊല്ലി ഇപ്പൊ കൊട്ടാരക്കര കോടതിയിലെ ഈ സരിതയുടെ പേരിലും ശരണ്യ മനോജിന്റെയും ഗണേഷ് കുമാറിന്റെ പേരിലും അവിടെ ഒരു പരാതി കൊടുത്തതിന് ശേഷം അവിടെ കേസ് കോടതി കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതില്ലാത്ത ഒരു ഫൈൻഡിംഗ് ഇല്ലാത്ത ഒരു കരമ്പുണ്ടെന്ന് കണ്ടെത്തി അതിന് ഉമ്മൻചാണ്ടി സാർ അവിടെ മൊഴി എടുക്കുകയും ചെയ്ത് എന്റെ സ്റ്റേറ്റ്മെന്റും എടുത്തതാണ്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഇതാത് ഗൂഢാലോചന ഇതിനകത്ത് ഈ ഒരു ലൈംഗിക ആരോപണത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ഇത് ഒരാള് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തു, അതിനെ പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും ഇതിനകത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഉമ്മൻചാണ്ടിക്കുണ്ടായ അനുഭവം മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഉണ്ടാകരുതെന്ന് ഫെന്നി ബാലകൃഷ്ണൻ. മരിക്കുന്നതിന് 6 മാസം മുമ്പ് ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചിരുന്നു. എന്തിനാണ് ആ സ്ത്രീ തന്റെ പേര് പറഞ്ഞതെന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു. എല്ലാ കാര്യവും ഉമ്മൻചാണ്ടിയോട് തുറന്നു പറഞ്ഞുവെന്നും ഫെന്നി പറഞ്ഞു. ആർക്കെതിരെയും ലൈംഗികാരോപണം താൻ ഇനി ഉന്നയിക്കില്ലെന്നും തന്റെ കയ്യിൽ CD ഉണ്ടെങ്കിലും അത് പുറത്തുവിടില്ലെന്നും ഫെന്നി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ നേരിട്ട് ഒരു അനുഭവം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇനി ഉണ്ടാകാൻ പാടില്ല. അതിന് CPM ആയാലും BJP ആയാലും ആർക്കെതിരെ ആയാലും ഞാൻ ചെയ്യില്ല. എന്റെ തെളിവുണ്ട്. ഞാൻ അദ്ദേഹം എന്നെ ഒരു ആറ് മാസം മരിക്കുന്നതിന്റെ ഒരു 6-7 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് ഒറ്റയൊറ്റ ചോദ്യം ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. എന്തിനാണ് ഫെനി ആ സ്ത്രീ എന്റെ പേര് എഴുതിയത്? ഇങ്ങനെ കൈവച്ചോണ്ടോ ചോദിച്ചു. ആ സ്ത്രീ എന്തിനാ ഫെനി, ഫെനിക്കറിയാവല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം കുറച്ചു നേരം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സാറിനോട് കുറേ അധികം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇതിലെ സർവ്വകാര്യങ്ങളും ഞാൻ സാറിനോട് പറഞ്ഞു. അദ്ദേഹം ഒരു മിനിറ്റ് വരെ അനങ്ങാതെ നിന്നപ്പോൾ ഞാൻ വെറുതെ കയ്യാൽ എന്നെ കൊട്ടി ചോദിക്കും, ഞാൻ സാറേ എന്തോ പറ്റിയെന്ന് പറഞ്ഞു. ഫെനി ഇതാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ഇത് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യും. എനിക്ക് ഇതിനകത്തിനി ഒന്നും ഒരാളോടൊരു പരാതി ഇല്ല. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സാറിനോട് എന്തെങ്കിലും തന്നെ ഫെനി ഒന്നും ചെയ്തില്ല. ഫെനി എന്നോടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ആ സ്ത്രീ എന്തിനാ എൻ്റെ പേര് പറഞ്ഞെന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുമായിരുന്നു. ഇത് സജി ചെറിയാനും പരാതിക്കാരിയും തന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഫെനി ബാലകൃഷ്ണൻ. ഇരുവരും സ്വകാര്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ സജി ചെറിയാൻ ഓടി വന്നുവെന്നും എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ റെക്കോർഡ് ചെയ്തെന്നും പറഞ്ഞെന്ന് ഫെനി ബാലകൃഷ്ണൻ ആരോപിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ മാവേലിക്കര കോടതി വെച്ചാ കണ്ടത് വെച്ചാൽ ഞാൻ കോടതി വിളിച്ചപ്പോൾ അദ്ദേഹം വേറൊരു കേസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം എന്നെ വിളിച്ചു, സുഖമാണോ എടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് പരാതിക്കാരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ഇതുപോലെ ടെലികാസ്റ്റ് ചെയ്യണം, പരാതിക്കാരെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, അണ്ണാ എനിക്ക് കാണണമെന്ന് വേണോ? ഞാൻ പിന്നെയും ചോദിച്ചു, വേണോ? അത് വേണോടാ, എനിക്ക് കാണണം. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, വേണോ? വേണോടാ. ശരി, ഞാൻ ചോദിച്ചു എന്താ ചെയ്യണ്ടേ? പരാതിക്കാരെ വിളിക്കാൻ പറഞ്ഞ് ഫെനിയുടെ വീട്ടിലോട്ട് ഞാൻ വരുവാന്ന് പറഞ്ഞു. ഞാൻ പരാതിക്കാരെ വിളിച്ചു. വിളിച്ച് ഞാൻ ചോദിച്ചു, ഇന്ന് ആളെ കാണാൻ ആവശ്യപ്പെടുന്നുണ്ട്, അദ്ദേഹം കാണാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. വീട്ടിലോട്ട് വരാൻ പറയാൻ പറഞ്ഞു. ഞാൻ കോടതി ഇറങ്ങുന്ന മുമ്പേ തന്നെ സജി ചെറിയൻ സാറ് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തെ അദ്ദേഹം അവിടെ നിന്ന് നാരങ്ങവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, സാറ് നേരത്തെ എത്തി. ഞാൻ നേരത്തെ ഇങ്ങ് വന്നു. ഞാൻ പറഞ്ഞു, അണ്ണൻ്റെ കാർ അവിടെ വെച്ചു, കാർ ഞാൻ അവിടെ ദൂരെ പാർക്ക് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അവർ വന്നു. വന്നതിന് ശേഷം ഞാൻ പറഞ്ഞത് അദ്ദേഹം അകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു, അണ്ണ ഞാൻ കൂടെ ഇരിക്കണോ അതോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമെന്ന് ചോദിച്ചു. ചിരിക്കുന്ന എനിക്കും ചിരി വരുന്നുണ്ട്. അവർ രണ്ടുപേരും അപ്പാട് വെള്ളം പറഞ്ഞ്, നീ വെളിയിലോട്ട് പോവാൻ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാന്ന് പറഞ്ഞു. അകത്തുനിന്ന് സംസാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഓടി വെളിയിലോട്ട് വരുമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? ഞാൻ വെളി നിൽക്കുകയാണ്, എന്റെ ഡ്രൈവറാണ്. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി എന്ന് പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് അവർ റെക്കോർഡ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് അങ്ങനെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ്, അല്ല റെക്കോർഡ് ചെയ്തെടുത്തെന്ന് പറഞ്ഞു. പുള്ളിക്ക് ആകപ്പാട്ടൊരു വെപ്രാളവും പ്രശ്നം. ഞാൻ നിന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ അണ്ണനോട് പറഞ്ഞില്ലല്ലോ ഇവിടെ വരാൻ. ഞാൻ അണ്ണനോട് പറഞ്ഞു ഇവിടെ വന്ന് സംസാരിക്കാൻ. ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അത് ശരിയാ, പക്ഷെ ഇപ്പം പ്രശ്നം ഇതായിരിക്കും, നീ ആ റെക്കോർഡിങ് അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് പോയി. ഞാൻ അവരോട് ചോദിച്ചു, എന്തുവാണ് സംസാരം നടന്നത്? എന്നോട് കറക്റ്റ് അത് പറഞ്ഞ്, ഇന്നാണ് പേര് പറയണം, ഗവൺമെന്റ് അട്ടിമറിക്കണമെന്ന് പറഞ്ഞ സംസാരം നടന്നത്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമം നടത്തി, ക്ലിയർ ആയില്ലെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ അറിയിക്കാതെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ അറസ്റ്റ് ചെയ്തെന്ന കെ സി ജോസഫിന്റെ പ്രസ്താവനയ്ക്കെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കെ സിക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി, നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ തുറന്നു പറയും. എക്കാലവും ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നയാളാണ് താനെന്നും തിരുവഞ്ചൂർ പറയുന്നു. ഞാൻ കെ സി ജോസഫ് പറഞ്ഞൊരു അഭിപ്രായമായതുകൊണ്ട് ഞാനത് ഗൗരവം കുറച്ച് കാണുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്. ഞാൻ അതിന് മറുപടി ഈ രൂപത്തിലല്ല വന്നിരുന്ന് പറയേണ്ടത്, പാർട്ടി നേതൃത്വത്തിൽ. പാർട്ടി നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേതൃത്വം അതിനകത്ത് എന്തെങ്കിലും നടപടി എടുക്കുന്നു എന്ന് വരികിൽ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ അനിശ്ചിതമായി പോവുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ അഭിപ്രായം പറയാം. സോളാർ കാലത്തെ എല്ലാ അറസ്റ്റും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നുവെന്നാണ് ഇന്നലെ വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെ യാം പേഴ്സണൽ സ്റ്റാഫ് അംഗം ജോപ്പന്റെ അറസ്റ്റ് ഉമ്മൻചാണ്ടി അറിഞ്ഞിരുന്നില്ലെന്ന് കെ സി ജോസഫ് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബഹ്റിനിലെ യു എൻ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ഞാൻ പോയതാണ്. ആ ചടങ്ങ് കഴിഞ്ഞ് മുറി വരുമ്പോഴത്തേക്കാണ് സോഷ്യൽ മീഡിയയെ കാണിക്കുന്നത്, ജോപ്പന്റെ അറസ്റ്റ് വിളിച്ച് കാണിക്കുന്നത്. അത് സർപ്രൈസാണ് ഞങ്ങൾക്ക്. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല, അത്രയേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ, ബാക്കി എനിക്കറിയാമില്ല. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ആയുധമാക്കിയ സോളാർ ഗൂഢാലോചന വിവാദം ഫലത്തിൽ പ്രതിപക്ഷത്തെ തിരിഞ്ഞുകൊത്തുകയാണ്. രാഷ്ട്രീയ ഗൂഢാലോചന ചർച്ചയാക്കാനാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതെങ്കിലും ഈ ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിലെ ഭിന്നത പുറത്തു കൊണ്ടുവരാനാണ് ഇടവെച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അറിയിക്കാതെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ അറസ്റ്റ് ചെയ്തതിലുള്ള അതൃപ്തി കെ സി ജോസഫ് പരസ്യമാക്കിയപ്പോൾ പുതിയ വിവാദത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കോൺഗ്രസിനെ കുഴക്കുന്നത്. വിപിആറിന്റെ റിപ്പോർട്ട്. സോളാർ വിഷയം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കാൻ, ലൈംഗിക പീഡന പരാതിയിൽ കൊടുക്കാൻ അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം, ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ശ്രമിച്ചു എന്ന ആരോപണത്തിലൂടെ സർക്കാരിനെ, ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കാനായിരുന്നു UDF നീക്കം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. പക്ഷേ അന്ന് ആ നോട്ടീസ് ചർച്ചയാകാമെന്ന് സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ മാറുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ വിഷയം UDFനെ തിരിഞ്ഞുപോകുന്ന അവസ്ഥയിലേക്ക്, UDFലെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന തരത്തിലേക്ക്, ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇന്ന് ദല്ലാ നന്ദകുമാറിൻ്റെ വാർത്താ സമ്മേളനം കൂടിയായതോടുകൂടി UDFലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. UDF സർക്കാരിലെ രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർക്ക് ഈ കത്ത്, ഈ വിവാദ നായികയുടെ അല്ലെങ്കിൽ ഈ പരാതിക്കാരുടെ കത്ത് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നുവെന്ന് നന്ദകുമാർ പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ സംശയനിലാകുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തലയുമാണ്. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. താൻ ഒരു ഘട്ടത്തിലും അത്തരത്തിൽ ആഗ്രഹിച്ചയാളല്ല, ഉമ്മൻചാണ്ടിക്കെതിരെ അത്തരം നീക്കങ്ങൾ നടത്തുന്നയാളല്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. ടെന്നി ജോപ്പൻ്റെ അറസ്റ്റ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അറിഞ്ഞില്ല എന്ന കെ സി ജോസഫ്, അതായത് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിക്കൊപ്പം തോളോട് തോൾ ചേർന്നെന്ന് പ്രവർത്തിച്ച ഗ്രൂപ്പ് സമവാക്യങ്ങളിലാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലാകട്ടെ ഒപ്പം നിന്ന് രണ്ടുപേരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സി ജോസഫും. ഈ ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയായി കൂടി ഇത് മാറുകയാണ്. ഉമ്മൻചാണ്ടിയെ തിരുവഞ്ചൂർ ചതിച്ചു അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലാൻ ശ്രമിച്ചു എന്ന വാദത്തിന് ശക്തി നൽകുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കെ സി ജോസഫിൻ്റെ പ്രതികരണം. അതിൽ തൻ്റെ അതൃപ്തി പരസ്യമാക്കുകയാണ് നിയമസഭയിലെ വാർത്താ സമ്മേളനത്തിലൂടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തത്. അതിനെതിരെ പാർട്ടിക്ക് പരാതി നൽകും. പാർട്ടിയിൽ നടപടി ഉണ്ടായാൽ, താനിപ്പോൾ അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്, ആ സ്ഥാനത്തിരുന്നുകൊണ്ട് തനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല, അത് പറയുന്നത് ശരിയുമല്ല.
ഇനി പാർട്ടിയിൽ പറഞ്ഞിട്ടും നടപടി ഉണ്ടായെങ്കിൽ ഒരിക്കൽ കൂടി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മുന്നറിയിപ്പ് നൽകിയാണ് തിരുവഞ്ചൂർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. നാലു തവണ മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുമ്പോൾ മുഖ്യമന്ത്രി നേരത്തെ നിഷേധിച്ചതാണ്. അവിടെ സർക്കാരും മറുപടി വരേണ്ട വിഷയങ്ങളുണ്ട് എന്നത് വസ്തുതയാണ്. എന്തിനാണ് വിവാദ ദല്ലാളിനെ ഈ നന്ദകുമാറിനെ മുഖ്യമന്ത്രി കണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം നിഷേധിക്കുന്നു. ഏതായാലും അതിൻ്റെ വസ്തുത സ്വാഭാവികമായും സർക്കാരും പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് സോളാർ വിഷയം വീണ്ടും ആളിക്കത്തുമ്പോൾ അതിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് പ്രശ്നങ്ങളുണ്ടാകുന്ന നിലവിൽ UDFലാണ്, കോൺഗ്രസ്സിലാണ്. കോൺഗ്രസ്സിലെ പ്രധാന നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ രണ്ട് ചേരിയിലാവുകയാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഇതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ഏറെയാകും. ഇന്ന് KPCCയുടെ UDFൻ്റെ ഏകോപന സമിതി യോഗം ചേരുന്നുണ്ട്. സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കൊടുക്കാൻ സർക്കാർ ശ്രമിച്ചു, അതിൽ അന്വേഷണം വേണമെന്ന മുൻ നിലപാടിൽ UDF ഉറച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയണം. എങ്ങനെ ആ വിഷയം കത്തിച്ചു തീർത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്ന കാര്യമൊക്കെ കണ്ടറിയണം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ UDF വിഷയം കൊണ്ടുപോകുമെന്ന് ഉള്ള വിലയിരുത്തലുകളുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാകും UDF കോൺഗ്രസ് ഈ വിഷയത്തെ തുടർന്ന് കൈകാര്യം ചെയ്യുക എന്നതുകൂടി ശ്രദ്ധേയമാകും. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ഗ്രീൻ ആൻഡ് ഫേവറേറ്റ്, അതങ്ങനെയല്ല ആ സംഭവം. അത് ഈ SNC ലാവലിൻ കേസ് ഉണ്ടായി, ഞാനും അദ്ദേഹവും തമ്മിൽ അകൽച്ച വന്നപ്പോൾ ഒരു ദിവസം ഞാൻ കേരള ഹൗസിൽ VS മുറിക്ക് വെല്ലടിച്ചപ്പോൾ മുറി മാറിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ മുറിയായിരുന്ന് നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചെന്നല്ലാതെ അദ്ദേഹം പുറത്തേക്ക് വന്നു, അല്ലാണ്ട് എന്നെ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. ആ പറഞ്ഞോട്ടെ, ഇറക്കി വിട്ടിട്ടില്ലെന്ന് എനിക്കറിയാമല്ലോ, കേരള ഹൗസിൽ അന്വേഷിച്ചാൽ അറിയാമല്ലോ. ഇറക്കി വിടാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വന്നിട്ടില്ല. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു. 350 പേരാണ് പട്ടികയിലുള്ളത്. ഇതിൽ പകുതിയോളം ആളുകൾ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. സമ്പർക്ക പട്ടിക വിപുലീകരിച്ചതോടെ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണവും കൂട്ടി. ഒരു പഞ്ചായത്തിനെ കൂടി അധികം ചേർത്തു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ട്രേറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. അതിനിടെ നിപ ബാധിച്ച് മരണപ്പെട്ടവരുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രി അടക്കം 5 മന്ത്രിമാർ പങ്കെടുക്കും. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, യോഗം വിളിച്ചിരിക്കുന്നു. യോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളും കോഴിക്കോട് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും. ധന്യ, മുഖ്യമന്ത്രി വിളിച്ച യോഗം ഓൺലൈൻ വഴിയാണ്. അതിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കും. ഒപ്പം തന്നെ കോഴിക്കോടുള്ള കോർ കമ്മിറ്റികളുടെ പ്രതിനിധികളുണ്ടാവും. കൂടാതെ ജില്ലാ കലക്ടർ ഗീത, DMO, അതുപോലെ തന്നെ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇതുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ തുടർന്ന് എങ്ങനെ ഈ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകാം. ഒപ്പം തന്നെ ഇപ്പോൾ 3 പേരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ വിപുലമായ ഒരു പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 700 ചില്ലാനും ആളുകളുള്ള ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ 78 പേര് ഹൈ റിസ്കിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണമുള്ളത്. ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് മാത്രമാണ് 700 ചില്ലാനും ആളുകൾ. ഇനിയും ഇത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യം മരിച്ച മുഹമ്മദിൻ്റെ റൂട്ട് മാപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അയാൾ പോയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളും അതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അവിടെ മാത്രമല്ല, ഇയാളുമായി കൂടുതൽ ബന്ധമുള്ള ആളുകൾ, അവരുടെ ഒരു കുടുംബ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ബന്ധുവീട്ടിലുണ്ടായിരുന്ന ആളുകൾ, ഇങ്ങനെ നിരവധി ആളുകളുടെ ആളുകളുമായുള്ള കോണ്ടാക്ട് സംബന്ധിച്ചുള്ള റൂട്ട് മാപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചികിത്സയിലുള്ള ആളുകൾക്ക് ഏത് തരത്തിലുള്ള മരുന്ന് നൽകണം എന്നുള്ള കാര്യത്തിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ തയ്യാറാക്കിയെങ്കിൽ പോലും ഇതിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന മരുന്ന് വേണോ, അല്ലെങ്കിൽ റിപ്പാവൈറിൻ നൽകണമോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇനിയുമായിട്ടില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആരോഗ്യ വിദഗ്ധരുമായി തന്നെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും റിപ്പാവൈറിൻ പോലുള്ള മരുന്നുകൾ കിഡ്നിയെ ബാധിക്കും, അല്ലെങ്കിൽ അമിത ഡോസിലാണ് ഇത് നൽകേണ്ടത്. ഇത് നൽകിക്കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കും, അതുകൊണ്ട് തന്നെ അത് നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല.
നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ 2018 മുതൽ കോഴിക്കോട് നൽകി വന്നത് മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. അതിൽ തന്നെ രണ്ടു പേര് ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് 16 പേർ മരിക്കുകയും അതിൽ രണ്ടുപേർ രക്ഷപ്പെടുകയും ചെയ്തു. അവർക്ക് നൽകിയിരുന്നത് ഈ മരുന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ള രീതിയിലേക്കും അത്തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആയിട്ടുണ്ടെങ്കിൽ പോലും ഏത് മരുന്ന് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും. എന്തായാലും ഇപ്പോഴും യോഗം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ യോഗം കഴിഞ്ഞ് മുഹമ്മദ് ഹനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങും. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിപ ചികിത്സയ്ക്കായി ആന്റിബോഡി പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് ആരോഗ്യമന്ത്രി. നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രോഗബാധിത മേഖലയിൽ വവ്വാൽ സർവേ നടത്തും. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും പൂനെയിൽ നിന്നും വിദഗ്ധ സംഘമെത്തും. രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ മുൻകരുതൽ എടുക്കുക എന്നതാണ് പ്രധാനം. സംസ്ഥാനത്ത് തന്നെ നിപ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനമുണ്ട്. കോഴിക്കോട് തോന്നക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിപ കണ്ടെത്താൻ സംവിധാനമുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിപ്പ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാബ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നമുക്ക് പരിശോധിക്കാൻ കഴിയും. തോന്നക്കലിലും പരിശോധിക്കാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പരിശോധിക്കാം. NIV ആലപ്പുഴയിൽ അവരുടെ സംവിധാനം തന്നെ ഇവിടെയുണ്ട്. ആലപ്പുഴയിൽ അവിടെയും പരിശോധിക്കാം. പക്ഷേ അവർക്കും ഡിക്ലറേഷനുള്ള അധികാരമില്ല. ഡിക്ലറേഷൻ NIV പൂനെയിലേക്ക് പോകണം. അപ്പോൾ തോന്നക്കലിൽ ഉള്ള അവിടെ നമുക്ക് ഡിക്ലറേഷൻ സാധ്യമാകുമോ എന്നുള്ളതിൻ്റെ അനുമതികൾക്ക് അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഈ ഡിക്ലറേഷൻ സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതികൾക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിപ പ്രതിരോധത്തിന് ഇപ്പോൾ സ്വീകരിച്ചതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരില്ലെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. കേന്ദ്ര സംഘം പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ 19 കമ്മിറ്റീസ് വഴിയാണ് കൃത്യമായിട്ട് ഇതിന്റെ കോർ കമ്മിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടോകോൾ പ്രകാരം പ്രവർത്തിക്കുന്ന കമ്മിറ്റീസാണ്. ആ കമ്മിറ്റികളുടെ പ്രവർത്തനം വിലയിരുത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളാണ് ഇന്നലെ രാത്രി നമ്മുടെ അവലോകന യോഗത്തിന് ശേഷം എക്സ്പേർട്ട് കമ്മിറ്റി മീറ്റിംഗും ചേർന്നിരുന്നു. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കൂടി ഉപദേശം അനുസരിച്ചാണ് നമ്മൾ ആ കണ്ടെയ്ൻമെന്റ് സോൺസും അതുപോലെയുള്ള മറ്റ് ക്രമീകരണങ്ങളും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇന്നിപ്പോൾ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം വിലയിരുത്തുകയുണ്ടായി. കുറച്ചുകൂടി പിന്നെ ഹൗസ് എജൻസിനെയും മറ്റുമൂടെ കൊടുക്കാനും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഈ 19 വരുന്ന നമ്മുടെ കോർ കമ്മിറ്റി സബ് കമ്മിറ്റീസിന്റെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ടുള്ള പിന്നെ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തിയപ്പോൾ തികച്ചും തൃപ്തികരമായ രീതിയിലും അതുപോലെ തന്നെ ഫീൽഡ് ലെവലിൽ കുറെ കൂടി ഊന്നൽ നൽകിക്കൊണ്ട് അതിൻ്റെ കോൺടാക്ട് ട്രേസിങ്ങിനും മറ്റും കൂടുതൽ കാര്യമായിട്ടുള്ള ശ്രമം നടത്തുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. നിപ സാമ്പിൾ തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിക്കാത്തതിൽ വ്യത്യസ്ത നിലപാടുമായി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നിയമസഭയിൽ. കോഴിക്കോട്ടെ ലാബിൽ നിപ സ്ഥിരീകരിച്ചെങ്കിലും പകർച്ചവ്യാധി പ്രഖ്യാപനത്തിലെ സാങ്കേതിക നടപടിയുടെ ഭാഗമായാണ് സാമ്പിൾ പൂനെക്ക് അയച്ചതെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ എല്ലാം സജ്ജമായിട്ടും തോന്നക്കലിലേക്ക് എന്തുകൊണ്ടാണ് അയക്കാത്തതെന്ന് പരിശോധിക്കാനാണ് തീരുമാനമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സാമ്പിൾ പൂനെക്ക് അയക്കേണ്ടി വരുന്നുവെന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് സബ്മിഷനിൽ ഉന്നയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും പരിശോധനാ സംവിധാനമുണ്ട്. എന്നാൽ ICMR മാനദണ്ഡം പാലിച്ചാണ് പൂനെ NIV അയച്ചതെന്ന നിലപാടാണ് ആരോഗ്യമന്ത്രി സ്വീകരിച്ചത്. സംസ്ഥാനത്ത് നിപ്പ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാബ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നമുക്ക് പരിശോധിക്കാൻ കഴിയും. തോന്നക്കലിലും പരിശോധിക്കാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പരിശോധിക്കാം. NIV ആലപ്പുഴയിൽ അവരുടെ സംവിധാനം തന്നെ ഇവിടെയുണ്ട്. ആലപ്പുഴയിൽ അവിടെയും പരിശോധിക്കാം. പക്ഷേ അവർക്കും ഡിക്ലറേഷനുള്ള അധികാരമില്ല. ഡിക്ലറേഷൻ NIV പൂനെയിലേക്ക് പോകണം. അപ്പോൾ തോന്നക്കലിൽ ഉള്ള അവിടെ നമുക്ക് ഡിക്ലറേഷൻ സാധ്യമാകുമോ എന്നുള്ളതിൻ്റെ അനുമതികൾക്ക് അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഈ ഡിക്ലറേഷൻ സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതികൾക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ എഴുന്നേറ്റ മുഖ്യമന്ത്രി തോന്നക്കലിൽ എല്ലാം സജ്ജമെന്ന് വിശദീകരിച്ചു. ആദ്യം സാമ്പിൾ അയക്കാൻ തീരുമാനിച്ചെന്നും പിന്നീട് അയച്ചില്ലെന്നുമുള്ള പത്രവാർത്ത കണ്ടെന്നും പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. അപ്പം ഇത്തരമൊരു അവസ്ഥയുണ്ടായാൽ എന്തുകൊണ്ട് അങ്ങോട്ട് അയച്ചില്ല? പത്രവാർത്ത ഞാൻ ചോദിച്ചില്ല, പത്രവാർത്ത കണ്ടതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം അയക്കുമെന്ന് പറഞ്ഞു, പക്ഷേ പിന്നെ അയച്ചില്ല എന്ന് കാണുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് പരിശോധിക്കാം. നമ്മൾ ആ സൗകര്യവും കൂടി പരമാവധി ഉപയോഗപ്പെടുത്തുന്ന നില തന്നെ വരും.
കൂടുതൽ ശക്തമായ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കും. ബയോസേഫ്റ്റി ലെവൽ 4 ലാബുകളിൽ മാത്രമേ നിപ പോലുള്ള പകർച്ചവ്യാധി പരിശോധിച്ച് പ്രഖ്യാപിക്കാൻ കഴിയൂ. എന്നാൽ തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബയോസേഫ്റ്റി ലെവൽ 3 റാങ്ക് വരെ മാത്രമേയുള്ളൂ. വസ്തുത ഇതായിരിക്കെ ആരോഗ്യമന്ത്രി ചോദ്യോത്തരവേളയിലും സബ്മിഷനിലും വിശദീകരിച്ചിട്ടും നിപ പരിശോധന സംവിധാനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചർച്ചയാവുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,440 രൂപ, പവന് 43,520 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,281 രൂപ, ഔൺസിന് 1,02,050 രൂപ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം.